നമസ്കാരം. കെ സി ബി ചെയർമാൻ ഇടത് യൂണിയനുകളും തമ്മിലുള്ള പോര് ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കെ സി ബിക്ക് കോടികളുടെ ബാധ്യതയുണ്ടാക്കിയെന്ന ചെയർമാൻ ഡോക്ടർ ബി അശോകിന്റെ ആരോപണങ്ങളെ ന്യായീകരിക്കാൻ വൈദ്യുത മന്ത്രിയെ പഴിചാരി എത്തിയിരിക്കുകയാണ് മുൻ വൈദ്യുത മന്ത്രി കൂടിയായ എം മണി. വൈദ്യുതി ബോർഡ് ചെയർമാൻ അശോകൻ അങ്ങനെ പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ്? മന്ത്രി അറിഞ്ഞാണോ അങ്ങനെ പറഞ്ഞത്? അതോ മന്ത്രിക്ക് പറയാനുള്ളത് പുള്ളിയെ കൊണ്ട് പറയിപ്പിച്ചതാണോ എന്നും സി പി എം സംസ്ഥാന സമിതി അംഗം കൂടിയായ എം മണി ചോദിക്കുന്നു. അതേസമയം മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് ഇക്കാര്യത്തിൽ പ്രതികരണം നടത്താം. അല്ലാതെ പറഞ്ഞതിനെല്ലാം ഇപ്പോൾ മറുപടി പറയാനില്ല. താൻ മന്ത്രിയായിരിക്കെ വൈദ്യുതി ബോർഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രവർത്തനമാണ് നടത്തിയതെന്നും മന്ത്രി ന്യായീകരിക്കുന്നുണ്ട്. വൈദ്യുതി ഉൽപ്പാദനം ഉയർത്തി. ഇടത് മന്ത്രിമാരിൽ സാമാന്യം ഭേദപ്പെട്ട നിലയിൽ പ്രവർത്തിച്ചുവെന്നും മന്ത്രി എം മണി അവകാശപ്പെടുന്നുണ്ട്. അതേസമയം കെ സി ബി ചെയർമാനും ഇടത് യൂണിയനുകളും തമ്മിലുള്ള പോരാണ് വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ചെയർമാൻ ഡോക്ടർ ബി അശോക് അധികാര ദുർവിനിയോഗം നടത്തി കെ സി ബിക്ക് സാമ്പത്തിക ദുർവ്യയമുണ്ടാക്കുന്നുവെന്നാരോപിച്ചാണ് ഇടത് യൂണിയനുകൾ അനിശ്ചിതകാല പ്രക്ഷോഭം നടത്തുന്നത്. എന്നാൽ ഇടത് യൂണിയനുകളാണ് അധികാര ദുർവിനിയോഗവും സാമ്പത്തിക ദുർവ്യയവും നടത്തിയതെന്ന് ചെയർമാൻ ശക്തമായി ആരോപിച്ചുകൊണ്ട് രംഗത്ത് വരികയായിരുന്നു. കെ സി ബിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹം സമരക്കാർക്ക് മറുപടി നൽകിയത്. എം മണി വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്താണ് ഇടത് യൂണിയനുകൾ അധികാര ദുർവിനിയോഗം നടത്തിയത്. ബോർഡിന് കോടികളുടെ ബാധ്യതയുണ്ടാക്കുന്ന തീരുമാനത്തിന് ഇടത് യൂണിയനുകൾ കൂട്ടുനിന്നു. സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങാതെ 1200 കോടി അധിക ബാധ്യത വരുത്തുന്ന ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി. ഇതിപ്പോൾ എ ജിയുടെ വിശദീകരണം തേടലിൽ വരെ എത്തി നിൽക്കുകയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. സംഘടനയുടെ നേതാവ് ഉപയോഗിക്കാൻ അർഹതയില്ലാത്ത ഔദ്യോഗിക വാഹനം 1000 കണക്കിന് കിലോമീറ്റർ ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്തു. ടൂറിസം വികസനത്തിന് പല സൊസൈറ്റികൾക്കും ബോർഡിന്റെ അനുമതിയോ സർക്കാർ അനുമതിയോ ഇല്ലാതെ 100 കണക്കിന് സ്ഥലം പാട്ടത്തിന് നൽകിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം ടൂറിസം വികസനത്തിന് പല സൊസൈറ്റികൾക്കും ബോർഡിന്റെ അനുമതിയോ സർക്കാർ അനുമതിയോ ഇല്ലാതെ 100 കണക്കിന് സ്ഥലം പാട്ടത്തിന് നൽകിയതായും ഈ ഫേസ്ബുക്ക് പേജിൽ ഇദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ചട്ടവിരുദ്ധമായ കാര്യങ്ങൾ ഫയലിൽ ചേർത്ത് ഒപ്പിടാൻ ചീഫ് എഞ്ചിനീയർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി. ഒടുവിൽ അയാൾ സ്ഥലം മാറ്റം വാങ്ങി രക്ഷപ്പെട്ട് പോവുകയായിരുന്നു തുടങ്ങിയ ആക്ഷേപങ്ങളും ചെയർമാൻ ഉന്നയിക്കുന്നുണ്ട്. വൈദ്യുതി ഭവനിൽ സംസ്ഥാന വ്യവസായ സുരക്ഷാ സേനയെ നിയോഗിച്ചത് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ നിർദ്ദേശമനുസരിച്ചാണ്. അതിനെ പോലീസ് രാജെന്ന് കുറ്റപ്പെടുത്തുന്നത് പരിഹാസ്യമാണെന്നും ചെയർമാൻ കെ എസ് സി ബിയുടെ ഫേസ്ബുക്കിലിട്ട കുറിപ്പിൽ പറയുന്നുണ്ട്. ഇടത് യൂണിയനുകളും ചെയർമാനും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി മന്ത്രിയുടെയും സർക്കാരിൻ്റെയും ഇടപെടലാണ് വിഷയത്തിൽ നിർണായകമാകുക. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.